أحسنت نفسي بالحي القيوم الذي لا يموت أبدا، ودفعت عني السوء بألف ألف، لا حول ولا قوة إلا بالله العلي العظيم. أحسنت نفسي بالحي القيوم الذي لا يموت أبدا، ودفعت عني السوء بألف ألف، لا حول ولا قوة إلا بالله العلي العظيم. أحسنت نفسي بالحي القيوم الذي لا يموت أبدا، ودفعت عني السوء بألف ألف، لا حول ولا قوة إلا بالله العلي العظيم. الحمد لله، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله العلي العظيم. يا حبذا الجنة واقترابها، طيبة وبارد شرابها، والروم روم قد دنا عذابها، علي إذ لاقيتها ضرابها. يا حبذا الجنة واقترابها، طيبة وبارد شرابها، والروم روم قد دنا عذابها، علي إذ لاقيتها ضرابها. لقد أتيت رسول الله معتذرا، والعذر عند رسول الله مقبول، إن الرسول لسيف يستلاء به، مهند من سيوف الله مسلول، في عصبة من قريش قال قائلهم ببطن مكة لما أسلموا زولوا، زالوا فما زال أنكاسوا ولا كسفوا عند اللقاء ولا ميل معازيل. بصارت کھو گئی لیکن بصیرت تو سلامت ہے، مدینہ ہم نہ دیکھا ہے مگر نادیدہ نادیدہ، مدینہ جا کے ہم سمجھے تقدس کس کو کہتے ہیں، ہوا پاکیزہ پاکیزہ،
ഫിസ സഞ്ജീദ സഞ്ജീദ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. മഹത്തായ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുവന്ദ്യരായ അബുഹാജി രാമനാട്ടുകര ഈ മഹത്തായ വേദിയെ ഉദ്ഘാടന ഭാഷണം കൊണ്ട് ധന്യമാക്കിയ സയ്യിദ് റഷീദ് അലി ദാരിമി തങ്ങൽ, മഹത്തായ ഈ വേദിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന മഹല്ല് പ്രസിഡന്റ് എസ് വി ഹസൻ കോയ ഹാജി, ബഹുമാന്യരായ അബ്ദുറഹ്മാൻ ഹാജി, ബഹുമാനം നിറഞ്ഞ ജാഫർ തങ്ങളവറുകൽ, ഹാഫിൽ ഉസ്താദ് അവർക്ക് മഹത്തായ വേദിക്ക് സ്വാഗതം പറഞ്ഞ സുഫൈർ ദാരിമി ഉസ്താദ് അവർക്ക്, ഈ മഹത്തായ ഉറൂസിന്റെ രണ്ടാം ദിനത്തിൽ നടത്തപ്പെടുന്ന മത പ്രഭാഷണത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ബഹുമാനം നിറഞ്ഞ സദസ്യരെ, ആദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, പ്രിയം നിറഞ്ഞ യുവ സുഹൃത്തുക്കളെ, അതിലേറെ ബഹുമാനം നിറഞ്ഞ മുതഅല്ലിം വിദ്യാർത്ഥികളായ സുഹൃത്തുക്കളെ, അല്ലാഹു തആല നമ്മുടെ ഈ സംഗമവും പിരിയലും അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ കബൂലാക്കുന്ന ഒരമലാക്കി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിവിടെ പറയുന്നത് കൊണ്ട് ദുനിയാവിലോ ആഖിറത്തിലോ അല്ലാഹു നമുക്ക് ഉപകാരം നൽകട്ടെ. ദുനിയാവിൽ അമൽ ചെയ്ത് ഉപകാരമെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആഖിറത്തിൽ അതിന്റെ സവാബ് കിട്ടുന്നവരിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. ബഹുവന്ദ്യരായ നമ്മിൽ നിന്ന് നമുക്ക് വഴികാട്ടികളായി മരണപ്പെട്ടു പോയി നമ്മുടെ ആത്മീയമായ വഴിയിലെ കടാവിളക്കുകളായി നമുക്ക് വഴി നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ ചങ്ങൾ അവറുകൾ, ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമാ ഇനവർ അല്ലാഹു മർക്കദ സയ്യിദ് ബാലവി തങ്ങൾ തുടങ്ങിയുള്ള ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെയൊക്കെ ബറക്കത്ത് അനുഗ്രഹം അള്ളാഹു നമുക്ക് വർഷിപ്പിച്ചു തരട്ടെ. നമ്മളെ അവരോടുകൂടെ ജന്നാത്തുൻ നഈമിൽ അള്ളാഹു ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിച്ചു തരട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് നിങ്ങളിൽ ഒരാളായി ദുആ ചെയ്യുക. കേരളത്തിലുടനീളം അല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്തും ഓടി നടന്ന് പ്രഭാഷണ വേദികളൊക്കെ കീഴടക്കാൻ ഇതൊരു യുദ്ധമൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ ആരെയും കീഴടക്കിയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് വാഗ്വൈഭവമുള്ള ഒരാളായതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മഹാന്മാരുടെ ചാരത്ത് ഒരു വയല് പറയാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ വലിയ തൗഫീഖായി കാണുന്ന ഒരാളാണ് ഞാൻ. ബഹുമാനപ്പെട്ട റഷീദ് അലി തങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ ഉപ്പ വഫാത്തായി പോകുന്നതിന് മുമ്പ് എനിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്പുറം മക്കാമിൽ വയല് പറയാനൊരു അവസരം കിട്ടിയപ്പോൾ ഉപ്പ പറഞ്ഞു മഹത്തുക്കളുടെ ചാര വയല് പറയാൻ അവസരം കിട്ടി. അതൊരു തൗഫീഖായി കാണുന്ന ആളാണ് ഞാൻ. അല്ലാതെ നമ്മേക്കാളും ശബ്ദം കൊണ്ടും സാറേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ വലിയൊരു പ്രഭാഷണം ഒന്നും നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അല്ലാഹു തആല നമ്മുടെ ഹൃദയങ്ങൾക്ക് വെളിച്ചം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യാം. നിങ്ങളൊക്കെ ഇവിടെ വന്നത് എന്നെ കേൾക്കാനല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമായെ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ അവരെ സ്നേഹിക്കുന്ന സമയത്തോളം നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. നിങ്ങൾക്ക് എപ്പോൾ പോകണമെന്ന് തോന്നുന്നോ അപ്പോൾ എണീറ്റ് പോവാം. അതിലൊന്നും യാതൊരു വൈമനസ്യവും എനിക്കില്ല. ഇൻഷാല്ലാ ഇരിക്കുന്ന നേരത്തോളം നല്ല നീയത്തോടുകൂടെ ദുആക്ക് ഇജാബത്തുള്ള ഒരു സദസ്സായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ എന്ന മനസ്സോടുകൂടെ എല്ലാവരും ഇവിടെ ഇരിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം ഷംസുൽ ഉലമായുടെ
ഒരു എളിയ ശിഷ്യനായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ. അല്ലാഹു തആല എപ്പോഴും പറയാറുണ്ടായിരുന്നു, എൻ്റെ പിതാവ് ശംസുൽ ഉലമ ജാമിയയുടെ റൂമിൽ ഇരിക്കുമ്പോൾ എനിക്ക് അവിടേക്ക് കയറാൻ പോലും ഭയങ്കര പേടിയായിരുന്നു. വല്ലാത്തൊരു ഹൈബത്തും വഖാറുമായിരുന്നു ഉസ്താദിനെ കാണുമ്പോൾ എന്ന് പറയാറുണ്ടായിരുന്നു. ഒരു 1955 ദിവസം മുമ്പ് വഫാത്തായി പോയതാണ് ഉപ്പ. അല്ലാഹു തആല ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ സ്വന്തക്കാർക്ക് നമ്മെക്കുറിച്ച് എന്ത് പറയാനുണ്ട് എന്ന വിഷയമാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാ, വിഷയത്തിലല്ലാത്ത മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. തമാശകളോ വെറും വർത്തമാനങ്ങളോ ഒന്നും അകത്തേക്ക് കയറ്റാതെ ഒരൊന്നര മണിക്കൂർ അതിൽ ദീർഘിച്ചുകൊണ്ട് ഞാൻ പറയില്ല. അതിൻ്റെ ഉള്ളിൽ ദുആയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാ 10:30 മണിയാകുന്നതിന് മുമ്പ് എല്ലാം കഴിഞ്ഞ് പിരിയട നാളെയും മറ്റന്നാളും ഒക്കെ പരിപാടിയുള്ളതാണ്. അല്ലാഹു തആല നമ്മളുടെ നീയത്ത് കബൂലാക്കിയിട്ട് നമ്മുടെ പറയുന്ന കാര്യങ്ങളിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ദുആ ചെയ്യുകയാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയേറെ അഭൂതപൂർവമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞുകൊണ്ടുള്ള യാത്ര എന്നത്. നബിയും സ്വഹാബികളും ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന ഒരു യാത്ര സ്വഹാബികൾക്കിടയിൽ വലിയ ഭിന്നിപ്പുകൾ ഉണ്ടാക്കിയ ഒരു വല്ലാത്ത യാത്രയായിരുന്നു. സ്നേഹത്തോടുകൂടെ തോളിൽ കൈയിട്ട് നടന്നവർ തമ്മിൽ ശത്രുതയുണ്ടായ ഒരു വല്ലാത്ത സാഹചര്യം, കാപട്യം മനസ്സിൽ ഒളിപ്പിച്ചു കിടത്തിയ പല ആളുകളുടെയും മനസ്സിലുള്ള കാപട്യം പുറമോടി തകർത്ത് പുറത്തിറങ്ങി വന്ന വല്ലാത്തൊരു സന്ദർഭമായിരുന്നു ആ യാത്ര. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെട്ടു പോവുകയും നബി തങ്ങളുടെ കണ്ണു നനഞ്ഞു പോവുകയും ചെയ്ത വല്ലാത്ത ഒരു ഘട്ടം ആ യാത്രയിൽ ഉണ്ടാകുകയുണ്ടായി. അതിൽ വളരെ പ്രധാനമായിരുന്നു മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് മുനാഫിക്കുകളായ ആളുകൾ മഹദി അവറുകളെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ ചില അപവാദങ്ങൾ. മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോടൊത്ത് ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങുകയാണ്. വഴിയിൽ വെച്ച് ഒരു സ്ഥലത്ത് വിശ്രമിക്കാനിരുന്നു. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്റെ ചില ആവശ്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടി ഒട്ടകക്കട്ടിലിൽ നിന്ന് താഴെയിറങ്ങി ഒരു ഭാഗത്തേക്ക് നടന്നു പോയിട്ടുണ്ടായിരുന്നു. മടങ്ങി വന്ന് കട്ടിലിൽ കയറി ഒട്ടകക്കട്ടിലിൽ കയറിയിരിക്കുമ്പോഴാണ് തന്റെ സഹോദരിയിൽ നിന്ന് വായ്പ വാങ്ങിയിരുന്ന തന്റെ ഇത്താത്തയുടെ മാല കാണാനില്ല എന്ന യാഥാർത്ഥ്യം മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മനസ്സിലാക്കുന്നത്. പടച്ചവനെ, നഷ്ടപ്പെട്ടു പോയത് എന്റെ മാല പോലും അല്ല, ഇത്താത്തയുടെ കയ്യിൽ നിന്ന് വാങ്ങിപ്പോന്ന ഈ നഷ്ടപ്പെട്ട മാല ഞാൻ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കുക എന്ന് പേടിച്ചുകൊണ്ട് മഹദി ഔറകൾ ആ ഒട്ടകക്കട്ടിൽ നിന്ന് താഴെയിറങ്ങി മാല നഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി അത് തെരച്ചിൽ നടത്തുകയാണ്. ഒരുപാട് നേരം തെരഞ്ഞ് അവസാനം മാല കിട്ടിയ സന്തോഷത്തിൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഇരുന്ന സ്ഥലത്തേക്ക് മടങ്ങി വരുന്നുണ്ട്. മടങ്ങിയെത്തി നോക്കുമ്പോൾ മുത്തുനബിയും സ്വഹാബികളെയും അവിടെ കാണുന്നില്ല. അവരവിടെ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വളരെ ശരീരം സ്ഥൂലിച്ച ഒരു പെണ്ണായിരുന്നു എന്നാണ്. വലിയ ഭാരം ശരീരത്തിനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടകക്കട്ടിലേറ്റിയ സ്വഹാബികൾ വിചാരിച്ചത് ആയിഷ ബീവി അതിന്റെ ഉള്ളിലുണ്ട് എന്നാണ്. ആയിഷ ബീവി പുറത്തിറങ്ങിയത് അവർ കണ്ടിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ആയിഷ ബീവി മടങ്ങി വന്ന് നോക്കുമ്പോൾ ഒട്ടകക്കട്ടിലുമായി സ്വഹാബികൾ പോയിട്ടുണ്ട്. നബിയും സ്വഹാബത്തുമെല്ലാം ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോയിട്ടുണ്ട്. ഇനി ഒരിക്കലും എനിക്കവിടെ കൂടെ ഓടിച്ചെന്നാൽ എത്തുകയില്ലെന്ന് ഉറപ്പായപ്പോൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടെ കണ്ട ഒരു മരച്ചുവട്ടിലിരിക്കുകയാണ്. എന്തിന്? കുറച്ചങ്ങോട്ട് സഞ്ചരിച്ചു പോയി ഒരു പക്ഷേ ഒട്ടകക്കട്ടില് തുറക്കുമ്പോൾ
ആയിഷ അതിലില്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വരുമായിരിക്കും. എന്നിട്ടെന്നെ ഒട്ടകക്കട്ടിലിൽ തിരികെ കയറ്റി കൊണ്ടുപോകുമായിരിക്കും. ആ ഒരു പ്രതീക്ഷയോടുകൂടെ ഒരു മരച്ചുവട്ടിൽ കാത്തിരിക്കുകയാണ്. ഒരുപാട് നേരം കഴിഞ്ഞപ്പോൾ മഹദി അവർകൾ മെല്ലെ ഉറങ്ങിപ്പോയി. ആ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുമ്പോഴാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഒരു വല്ലാത്ത ശബ്ദം കേട്ട് ഞെട്ടിയുണരുന്നത് മുച്ചനബിയുടെ സ്വഹാബിയായ സുഫ്വാൻ ഇബ്നു മുഅച്ചൽ റളിയല്ലാഹു അൻഹു. സുഫ്വാൻ ഇബ്നു മുഅച്ചൽ റളിയല്ലാഹു അൻഹു മഹാനായ നബി തങ്ങളുടെ ആ യുദ്ധക്കളത്തിൽ നിന്ന് ഏറ്റവും അവസാനം മടങ്ങി വരുന്ന സ്വഹാബിയാണ്. സുഫ്വാൻ ഇബ്നു മുഅച്ചൽ റളിയല്ലാഹു അൻഹു കാണുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹാ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പ്രധാനിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണല്ലോ ഈ കിടക്കുന്നത്, ഉമ്മുൽ മുഅ്മിനീൻ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ പെട്ടുപോയത്? മഹാനായ സഫ്വാൻ ഇബ്നു മുഅച്ചൽ റളിയല്ലാഹു അൻഹു തന്റെ ഒട്ടകത്തെ താഴ്ത്തി നിർത്തി കൊടുത്തിട്ട് മഹദിയായ ആയിഷ ബീവിയോട് പറഞ്ഞു, കേറിൻ ഉമ്മ, നിങ്ങൾ ഇതിൽ കയറി സഞ്ചരിച്ച. അപ്പോഴാണ് ഒരൊട്ടകപ്പുറത്ത് സഫ്വാൻ ഇബ്നു മുഅച്ചൽ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. മഹദിയായ ആയിഷ ബീവിയെയും കൂട്ടി കടന്നു വരികയാണ്. മുനാഫിക്കുകളായ കാപ്പട്ടിയം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ആളുകൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, മുത്തുനബിയുടെ ഭാര്യയാണല്ലോ, റസൂലുള്ളാന്റെ ഭാര്യയാണല്ലോ, മുഹമ്മദ് നബിയുടെ ഭാര്യയാണല്ലോ സഫ്വാന്റെ കൂടെ ഒറ്റയ്ക്ക് നടന്നു വരുന്നത്. അവരുടെ മനസ്സിൽ അപചിന്തകൾ ഉണ്ടാകാൻ തുടങ്ങി. മുത്തുനബിയുടെ സ്ഥാനത്തിന് നിലക്കാത്ത, ആയിഷ ബീവിയുടെ സ്ഥാനത്തിനോട് നിലക്കാത്ത പല തോന്നിവാസങ്ങളും മുനാഫിക്കുകളായ അവരുടെ നേതാവായ അബ്ദുല്ലാഹിബിനു ഉബയ്യബിനു സലൂൽ അടക്കമുള്ള ആളുകൾ അവര് വളരെ തോന്നിവാസം പ്രചരിപ്പിക്കുകയാണ്. ആയിഷ ബീവിക്ക് സുഫ്വാനുബിനു മുഅച്ചലുമായി എന്തോ ഒരു ബന്ധം നടന്നിട്ടുണ്ട് എന്നും അത് ഹറാമായ ബന്ധമാണെന്നും സുഫ്വാനുമായി ആയിഷ ബീവി റളിയല്ലാഹു വിചരിച്ചു എന്ന് വരെ അത് പറയാൻ നമുക്ക് പ്രയാസമുണ്ട്. പക്ഷേ ചരിത്രം നമുക്ക് പറഞ്ഞല്ലേ പറ്റൂ. അവരങ്ങനെ അങ്ങ് പരത്തി പറഞ്ഞു പ്രചരിപ്പിക്കുകയാണ്. മദീനയിലെത്തുന്നത് വരെ ഇവർക്കിടയിൽ രഹസ്യമായി അതിങ്ങനെ നിലകൊണ്ടു. മദീനയിലെത്തിയതോടുകൂടെ മദീന നിവാസികൾക്കിടയിൽ അവരതങ്ങ് പറഞ്ഞു പരച്ചുകയാണ്. സുഫ്വാൻ ഇബ്നു മുഅച്ചൽ എന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയോടുകൂടെ മുത്തുനബിയുടെ ചെറുപ്പക്കാരിയായ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരുപാട് നേരം സഞ്ചരിച്ചുവല്ലോ, ഒരുപാട് നേരം ഒറ്റക്കായല്ലോ, എന്തെല്ലാം സംഭവിച്ചിരിക്കാം, ഈ കള്ളക്കഥ പറഞ്ഞു പ്രചരിപ്പിക്കുകയാണ്. പക്ഷേ മദീനയിലെത്തിയപ്പോഴേക്ക് മഹദിയായ ആയിഷ ബീവിക്ക് അതിശക്തമായി രോഗം ബാധിച്ചു. ഒരു മാസക്കാലം മഹദി അവർകൾ രോഹിണിയായി കിടക്കുകയായിരുന്നു. തന്നെ കുറിച്ച് നാട്ടുകാരിങ്ങനെ പറയുന്നുണ്ട് എന്നോ, മുനാഫിക്കുകളായ ആളുകൾ തന്നെ കുറിച്ച് പറയുന്ന തോന്നിവാസത്തിന്റെ കഥകളോ മഹദി അവർകൾ അറിഞ്ഞതേ ഇല്ല. പിന്നീട് അവരറിയുന്നത് ഒരിക്കൽ തന്റെ കുടുംബക്കാരിയായ ഉമ്മു മിസ്തഹ എന്ന് പറയുന്ന സ്വഹാബി വനിതയുടെ വീട്ടിലേക്ക് ഒരിക്കൽ ആയിഷ ബീവി എന്തോ കാര്യത്തിന് വേണ്ടി പോവുകയാണ്. ഉമ്മു മിസ്തഹ എന്ന ഈ പെണ്ണ് മഹദിയായ ആയിഷ ബീവിക്ക് വളരെ പ്രിയപ്പെട്ട പെണ്ണാണ്. ആയിഷ ബീവി വളരെ ബഹുമാനിക്കുന്ന ഒരു ഉമ്മ കൂടിയാണ് ഉമ്മു മിസ്തഹ റളിയല്ലാഹു അൻഹ. അതിന്റെ അർത്ഥം മിസ്തഹ ബിനു ഉസാസയുടെ ഉമ്മ എന്നാണ്. മിസ്തഹ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് മഹദിയായ ഉമ്മു മിസ്തഹ റളിയല്ലാഹു അൻഹ. മിസ്തഹാണെങ്കിലോ മിമ്മൻ ഷഹിദ ബദ്റാ, ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബിയുമാണ്. ഉമ്മു മിസ്തഹിന്റെ കൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിൽക്കുമ്പോഴാണ് മഹദിയായ ഉമ്മു മിസ്തഹ റളിയല്ലാഹു അൻഹയുടെ കാൽ വഴുതി വീണു പോകുന്നത്.
എന്തോ ആവശ്യത്തിന് രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മു മിസ്തഹ റളിയല്ലാഹു അൻഹാ കാൽവഴുതി വീണുകയാണ്. ആ സമയത്ത് ആ മഹദി പറയുകയാണ്, തഇസ മിസ്തഹ, എന്റെ മോൻ മിസ്തഹ് ഉണ്ടല്ലോ അവൻ നശിച്ചു പോകട്ടെ, എന്റെ മോൻ മിസ്തഹ് നശിക്കട്ടെ, എന്റെ മോൻ മിസ്തഹിന് ശാപമുണ്ടാകട്ടെ. ഇത് കേട്ടപ്പോൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ ഉമ്മ മിസ്തഹ്, ഉമ്മു മിസ്തഹേ, അതസുബ്ബീന റജുല, അതസുബ്ബീന റജുലൻ ഷഹിദ ബദ്റ, ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബിയെ കുറിച്ചാണോ ഇങ്ങനെ തോന്നിവാസം പറയുന്നത്? സംഗതി നിങ്ങളുടെ മകൻ തന്നെ, പക്ഷേ മിസ്തഹാരാട്, മിമ്മൻ ഷഹിദ ബദ്റാ, മിസ്തഹ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയല്ലേ, മിസ്തഹിനെ കുറിച്ച് ഇങ്ങനെ പറയാമോ? റളിയല്ലാഹു അത് പറഞ്ഞപ്പോഴാണ് ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ആയിഷ ഉമ്മ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി, നിങ്ങളെ കുറിച്ച് എന്റെ മകൻ മിസ്തഹ് ബിസ്തഹ് ബിൻ ഉസാസ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കറിയുമോ? നിങ്ങൾ വ്യഭിചരിച്ചു എന്ന് പറയുന്ന ചെമ്മാടികളായ ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായി എന്റെ മിസ്തഹ് ഉണ്ട് എന്നത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണോ ഞാൻ കാൽവഴുതി വീണത് എന്ന് പോലും എനിക്ക് പേടിയുണ്ടെന്ന് ഉമ്മു മിസ്തഹ് പറയുമ്പോഴാണ് ആയിഷ ബീവി സംഭവങ്ങൾ അറിയുന്നത്. ഒരു മാസം തന്നെ കുറിച്ച് ആളുകൾ പറയുന്നതൊന്നും മഹദിയായ ആയിഷ ബീവി അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ മുച്ചനബിയുടെ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്, നബി തങ്ങൾക്ക് പഴയ പോലെ തന്നോട് സ്നേഹമില്ല, മനസ്സ് തുറക്കുന്നില്ല, എന്തോ വിരോധമുള്ളത് പോലെ അനുഭവപ്പെടുകയാണ്. യാ റസൂലല്ലാഹ്, നബിയേ, ആയിഷയോട് എന്താണ് ഇത്ര വെറുപ്പ് നബിയേ എന്ന് ചോദിക്കുമ്പോഴാണ് നബി ചങ്ങൾ പറഞ്ഞത്, യാ ആയിഷത്തു ഇൽഹഖീ ബിഅഹ്ലിക്കി, ആയിഷ ഒരല്പ ദിവസത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മാറി നിൽക്കണം. ആയിഷ ബീവി, കുറച്ചു ദിവസത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മാറി നിൽക്കണം. എനിക്ക് ചെറിയ പ്രയാസങ്ങളെ തരണം ചെയ്യേണ്ടതുണ്ട്, ചില കാര്യങ്ങളിൽ എനിക്കൊരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ വെളിപാട് വരട്ടെ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ വ്യഭിചരിച്ചിട്ടില്ല എന്ന് പടച്ചവൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് വരെ തൽക്കാലം ആയിഷ, പ്രിയപ്പെട്ടവളെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മാറി താമസിക്കണം എന്ന് പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഈ സംഭവം കഴിഞ്ഞിട്ടാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മിമ്പറിലേക്ക് കയറി വരുന്നത്. ഇതാണ് എന്റെ വിഷയത്തിന്റെ പ്രധാനമായ ഭാഗം, ശ്രദ്ധിക്കണേ. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ പള്ളിയിലെ മിമ്പറിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് പറയാണ്, മയ്യഅദുറുനീ മിൻ റജുലിൻ ബലഗനീ അദാഹു ഫീ അഹ്ലി ഫവല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. എന്റെ ഭാര്യയെ കുറിച്ചാണ്, ആയിഷ ബീവിയെ കുറിച്ചാണ് ഒരുപാട് ആളുകൾ പലതും പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ, ആയിഷയെ കുറിച്ച് ഇന്നുവരെ ഒരു നല്ലതല്ലാതെ എനിക്ക് പറയാനില്ല. എന്റെ ആയിഷ ഒരു തെറ്റ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നേയില്ല. മുത്തനബി വെറുതെ സത്യം ചെയ്യാറില്ല, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ, എന്റെ ആയിഷയെ കുറിച്ച് നല്ലതല്ലാത്ത ഒന്നും ഞാൻ അറിഞ്ഞിട്ടേയില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ ആയിഷയിൽ നിന്ന് എനിക്ക് തെറ്റായ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നിടത്താണ് എന്റെ വിഷയം ആരംഭിക്കുന്നത്. നമ്മുടെ സ്വന്തക്കാർക്ക് നമ്മെക്കുറിച്ച് എന്ത് പറയാനുണ്ട്?
فوالله ما علمت على اهلي الا خيرا നിങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞാലും ആയിഷ വ്യഭിചരിച്ചു എന്ന് നിങ്ങളൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സുകൊണ്ടത് സത്യമാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം എന്റെ പെണ്ണങ്ങനെ ചെയ്യും, എന്റെ കൂടെ ഇത്രയും കാലം ആയിഷ ഉള്ള കാലം ഒരു തെറ്റുപോലും എനിക്കിഷ്ടമില്ലാത്തത് ആയിഷ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഫവല്ലാ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ആയിഷ എനിക്ക് വിശ്വാസമാൻ. ഇങ്ങനെ പറയാൻ എത്ര ഭർത്താക്കന്മാർക്ക് കഴിയും, എത്ര ഭാര്യമാർക്ക് കഴിയും ഈ ഒരു ഉറപ്പ് കൊടുക്കാൻ? ആരോടോ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ആരുമായോ പ്രണയമുണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്ക് ഗൾഫിൽ നിന്ന് ത്വലാഖിന്റെ കത്തെഴുതിയിട്ട് നാട്ടിലെ കാതിക്കയക്കുന്ന പ്രവാസികളുടെ കഥയല്ല നമ്മൾ പറയേണ്ടത്. ആരോ ഒരാളുമായി ബന്ധമുണ്ടെന്ന് വ്യക്തിവിരോധമുള്ള ആരോ പറഞ്ഞു പരത്തിയപ്പോൾ ആ പെൺകുട്ടിയുടെ പിതാവിനോട് ദേഷ്യമുള്ള ആരോ എന്തോ കള്ളക്കഥ പറഞ്ഞപ്പോൾ അതങ്ങനെ വിശ്വസിച്ചു പോകുന്ന ഭർത്താവിന് പകരം എന്റെ ഭാര്യയോടുകൂടെ ഇത്ര കാലം ഞാൻ ജീവിച്ചപ്പോൾ ഞാൻ അവളിൽ നിന്ന് പഠിച്ചതെന്താണ് എന്നു ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? എന്നിട്ട് മുത്തുനബി ചെല്ലുകയാണ് ഈ വിഷയം കഴിഞ്ഞ് മിമ്പറിൽ നിന്നിറങ്ങിയിട്ട് നബി തങ്ങൾ പോകുന്നത് മഹദിയായ സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്കാണ്. സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ആരാ? സൈനബ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവിയുടെ നബി തങ്ങളുടെ ഭാര്യമാരിൽ ഒരാളാണ് സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. عائشه وحفصه وسوداء صفيه ميمونه ورملا هند وزينب كذا جويريا. നമ്മൾ പാടി പഠിച്ചിട്ടുണ്ട് മഹദിമാരായ ഭാര്യമാരെ, ഹിന്ദുൻ വസൈനബുൻ, മഹദിയായ സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെ ഭാര്യമാരിൽ ഒരാളായ സൈനബയുടെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, യാ സൈനബ്, സൈനബേ, മാദാ അലിംതി ഔ റഅയ്തി? ഞാൻ ചോദിക്കട്ടെ, ആയിഷയുടെ വിഷയത്തിൽ സൈനബ നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? സൈനബ ബീവി, ആയിഷയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടുത്താനുള്ളത് എന്താണ്? സൈനബ ബീവിയാണ് നബി തങ്ങളുടെ മറ്റൊരു ഭാര്യയാണ്. നിങ്ങൾ ആലോചിച്ച് ഒരു ഭാര്യയുടെ മനസ്സിൽ എന്തായിരിക്കും ആഗ്രഹം? എന്റെ റസൂലുള്ള എന്നേക്കാൾ ആയിഷയെ പ്രണയിക്കാൻ പാടില്ല, അതുകൊണ്ട് ആയിഷക്കെതിരെ ഒരു കുറ്റം പറഞ്ഞു കൊടുക്കാം, ആയിഷ വ്യഭിചരിച്ചു എന്ന് തന്നെ പറയാം എന്നൊന്നും മഹദിയായ സൈനബ് ചിന്തിച്ചതേയില്ല. സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് പറഞ്ഞ വാക്കാണ് ഫവല്ലാഹി മാ അലിംതു അലൈഹാ ഇല്ലാ ഖൈറാ. നബിയേ, ആരെന്തു പറഞ്ഞാലും ആയിഷ നല്ലവളാണ്, ആയിഷ നല്ലവളാണ്, ആയിഷ അങ്ങനെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നബി തങ്ങളുടെ മറ്റൊരു ഭാര്യയാണ് ഈ പറയുന്നത്. തന്റെ സഹകളത്രം, തന്റെ കൂടെയുള്ള ഭാര്യയെ കൊണ്ട്, മുച്ചനബിയുടെ മറ്റൊരു ഭാര്യയെ കൊണ്ട് നല്ലതു പറയിപ്പിക്കാൻ ആയിഷ എന്ന പെൺകുട്ടിയുടെ സ്വഭാവത്തിന് കഴിഞ്ഞു എന്നടച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭർത്താക്കന്മാർ അവരാണല്ലോ നമ്മളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അവര് പറയുമോ, പെണ്ണേ നിന്റെ ഭർത്താവിനെ കുറിച്ച് നിനക്ക് എന്തു പറയാനുണ്ട്? മാ അലിംതു അലൈഹി ഇല്ലാ ഖൈറാ, എന്റെ ഭർത്താവ് നല്ലവനാണെന്ന് എനിക്കറിയാം എന്ന് നമ്മുടെ ഭാര്യമാര് പറയുമോ? അതല്ല നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ല നിന്റെ ഭാര്യയെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? മാ അലിംതു അലൈഹാ ഇല്ലാ ഖൈറാ, എന്റെ ഭാര്യയെ കുറിച്ച് നല്ലതല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? അതാണ് നമ്മുടെ വിഷയത്തിന്റെ കാതലായ ഭാഗം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ സമീപത്തു കൂടെ ഒരു ജനാസ കൊണ്ടുപോവുകയാണ്. ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഫഉസ്നി അലൈഹി ഖൈറാ, ആളുകൾ ആ മയ്യത്തിനെ കുറിച്ച് നന്മ പറയാൻ തുടങ്ങി. ഉമർ തങ്ങളെ, ആ മനുഷ്യൻ നല്ലയാളായിരുന്നു, വളരെ നല്ല സ്വഭാവക്കാരനായിരുന്നു, ആളുകൾക്ക് വലിയ സേവനം ചെയ്യുന്നയാളായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വജബത് ലഹുൽ ജന്ന, ആ നിങ്ങളാ പറഞ്ഞയാൾ സ്വർഗത്തിലാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, കൈഫ യാ ഉമർ, ഉമർ തങ്ങളെ നിങ്ങൾ എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? ഖബറിലെത്തിയാലല്ലേ ഒരാൾ സ്വർഗത്തിലാണ് അല്ലെങ്കിൽ നരകത്തിലാണെന്ന് പറയാൻ കഴിയുകയുള്ളോ? ഒരാളുടെ ജനാസ കൊണ്ടുപോകുമ്പോഴേക്ക് അയാളെ കുറിച്ച് നല്ലവനാണ് സ്വർഗത്തിലാണെന്ന് പറയാൻ കഴിയുന്നതെങ്ങനെ? അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ പറഞ്ഞത് എന്റെ വകയില്ല, മുത്തുനബി പറഞ്ഞ ഹദീസിന്റെ പിൻബലത്തില. എന്താണ് മുത്തുനബി പറഞ്ഞതെന്നറിയുമോ? അയ്യുമാ മുസ്ലിമിൻ, ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മുസ്ലിമായ പെണ്ണ്, ഷഹീദ ലഹു അർബഅതും ബിഖൈരിൻ, ആ മയ്യത്തിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിന് അറിയുന്ന നാലാളുകൾ ആ മയ്യത്തിനെ കുറിച്ച് നല്ലതുകൊണ്ട് സാക്ഷി നിന്നാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, ആ മയ്യത്ത് സ്വർഗത്തിലാണ് എന്നതിന്റെ തെളിവാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഉമ്മമാരെ, നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിന്റെ പുറത്തു നിന്ന് നോക്കിയിട്ട് നമ്മൾ അനുഭവിച്ച ഭർത്താവ്, നമ്മളെ അറിയുന്ന വാപ്പ, നമ്മൾ അനുഭവിച്ച മക്കൾ ആ മയ്യത്ത് നോക്കിയിട്ട് പറഞ്ഞു, എന്റെ ഉപ്പക്കാന ഖൈറാ, എത്ര നല്ല വാപ്പയായിരുന്നു, എത്ര നല്ല ഭർത്താവായിരുന്നു എന്ന് നന്മ കൊണ്ട് സാക്ഷി നിന്നാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, ആ മയ്യത്ത് കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്കാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞതല്ല, മറ്റുള്ളവരുടെ സാക്ഷിത്വം നിങ്ങൾക്ക് സ്വർഗത്തിന്റെ സാക്ഷിത്വമാണ്. മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് നന്മ പറയുന്നത് നിങ്ങൾക്ക് സ്വർഗത്തിന്റെ സാക്ഷിത്വമാണ്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇവിടെയാണ് നമ്മൾ കാണേണ്ടത് മഹദിയായ ഫാത്തിമ ബിന്ത് അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹ. ആരാണ് ഫാത്തിമ ബിന്ത് അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ. അബ്ദുൽ മലിക് എന്ന ഭരണാധികാരിയുടെ മോൾ ഫാത്തിമയാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വഫാത്ത് ജീവിതത്തിൽ വലിയൊരു അത്ഭുതം പോലെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുകയാണ്. ലമ്മാ ഹളറതുൽ വഫാത്ത്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാനായപ്പോൾ തന്റെ ഭാര്യയോട് പറയുന്നു, ഫാത്തിമ ഫാത്തിമ പെണ്ണേ, ഒന്ന് റൂമിന്റെ പുറത്തിറങ്ങിയിട്ട്, വീടിന്റെ പുറത്തിറങ്ങിയേക്ക് കുടുംബക്കാരോട് പറഞ്ഞു, എല്ലാവരും ഒന്ന് ഈ റൂമിന്റെ പുറത്തിറങ്ങി നിൽക്കണം. فإني أرى خلقا ليسوا بأناس ولا جان, മനുഷ്യരുമല്ല ജിന്നുകളുമല്ല അതൊന്നുമല്ലാത്ത പല ആളുകളും എന്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ റൂമിന്റെ പുറത്തിറങ്ങി നിൽക്കുമോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോഴാണ് അകത്ത് നിന്നോതുന്നത്, തിൽക ദാറുൽ ആഖിറ നജ്അലുഹ للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. നല്ല മരണം കിട്ടുന്നത് മുത്തഖീങ്ങൾക്ക്.
നല്ല മരണം കിട്ടുന്നത് മുത്തഖീങ്ങൾക്കാണ് എന്ന് പറയുന്നത് അകത്തു നിന്ന് കേൾക്കുകയാണ്. എല്ലാവരും കാതോർത്തു നിൽക്കുമ്പോൾ അസ്സലാമു അലൈക യാ അസ്റാഈൽ, അസ്റാഈലേ അങ്ങേക്ക് സലാം എന്ന് സലാം പറയുന്നത് കേൾക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ റൂമിന്റെ ഉള്ളിൽ നിന്ന് വലിയ സുഗന്ധമാണ് അനുഭവിക്കുന്നത്. വാതിൽ തുറന്ന് നോക്കുമ്പോൾ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽഅസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു കിടക്കുകയാണ്. ഇത് വലിയ ചർച്ചയായി. പല ആളുകളും മഹദിയായ ഫാത്തിമ ബീവിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പെണ്ണേ നിങ്ങളുടെ ഭർത്താവിന്റെ മരണം കേട്ടിട്ട് അങ്ങനെ മരിക്കാൻ കൊതി തോന്നുന്നുണ്ട്. എന്തു നല്ല മരണമാണ് നിങ്ങളുടെ ഭർത്താവിന് കിട്ടിയത്. അതുകൊണ്ട് ചോദിക്കട്ടെ, കൈഫക്കാന ഉമർ, കൈഫക്കാന ഉമർ ഇബ്നു അബ്ദുൽഅസീസ്, എങ്ങനെയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽഅസീസ് റളിയല്ലാഹു അൻഹു, കൈഫക്കാന ഇബാദത്തു, വീട്ടിൽ വന്നാൽ എത്രമാത്രം ഇബാദത്ത് എടുക്കുമായിരുന്നു. ആ സമയത്ത് ആ ഭാര്യ പറഞ്ഞ മറുപടിയാണ്, ഫവല്ലാഹി മാ കാന ഉമർ ബിഅക്സരിന്നാസി സ്വലാത്തൻ വലാ സിയാമ. നിങ്ങൾ ചോദിച്ച ഉമർ ഇബ്നു അബ്ദുൽഅസീസ് ഉണ്ടല്ലോ, വലിയ നിസ്കാരക്കാരനാണ്, വലിയ നോമ്പുകാരനാണ് എന്നൊന്നും ഞാൻ പറയില്ല. ആ പെണ്ണ് പറയുന്നത് കേൾക്കണം, ഫവല്ലാഹി മാ കാന ഉമർ ഇബ്നു അബ്ദുൽഅസീസ് ബിഅക്സരിന്നാസി സ്വയാമൻ വല സ്വലാത്ത. നിങ്ങളുടെ ഉമർ ഇബ്നു അബ്ദുൽഅസീസ് എന്ന ഖലീഫ വലിയ നിസ്കാരക്കാരനോ വലിയ ഇബാദത്തുകാരനോ വലിയ നോമ്പുകാരനാണ് എന്നൊന്നും ഞാൻ പറയില്ല. വലാക്കിൻ വല്ലാ, പക്ഷേ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാറായിത്തു അഹദൻ അഹ്വഫ ലില്ലാഹി മിൻ ഉമർ, എന്റെ ഭർത്താവായ ഉമർ ഇബ്നു അബ്ദുൽഅസീസ് അല്ലാഹനെ പേടിക്കുന്നത് പോലെ ലോകത്തൊരു മഖ്ലൂഖ് പടച്ചവനെ പേടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഈ ചോദിക്കുന്ന എന്റെ ഭർത്താവ് വലിയ ഇബാദത്തുകാരനാണ്, വലിയ നിസ്കാരക്കാരനാണ് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ മാറായിത്തു വല്ലാ, മാറായിത്തു അഹദൻ അഖ്വഫ ലില്ലാഹി മിൻ ഉമർ, ഉമർ ഇബ്നു അബ്ദുൽഅസീസിലേറെ പടച്ചോനെ പേടിയുള്ള ഒരു മനുഷ്യൻ, എന്റെ ഭർത്താവിനോളം അല്ലാഹനെ പേടിക്കുന്ന ഒരു മഖ്ലൂഖ് ലോകത്തുണ്ട് എന്ന് എനിക്ക് വിശ്വാസമില്ല, ഞാൻ കണ്ടിട്ടില്ല. വക്കാന യദ്കുറുല്ലാഹ ഫീ ഫിറാശി, ചിലപ്പോൾ വിരിപ്പിലിരുന്നു കൊണ്ട് പാതിരാത്രി സമയത്ത് അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട്, ഫയൻതഫിളു ഇൻതിഫാദൽ ഉസ്ഫൂർ, ഒരു കുരുവി പിടയുന്നത് പോലെ വളരെ പ്രയാസപ്പെട്ടിങ്ങനെ പെടയുമായിരുന്നു അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽഅസീസ് റളിയല്ലാഹു അൻഹു എന്ന് മഹദിയായ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവസാനം ഞാൻ പറയുമായിരുന്നു, യാ ഉമർ, പ്രിയപ്പെട്ട ഭർത്താവേ, ഒന്ന് കരയാതിരിക്കിൻ ഭർത്താവേ, ലയുസ്മിഹന്നാസ് വലാ ഖലീഫത്തലഹും, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ നാളെ നേരം വെളുക്കുമ്പോഴേക്ക് നാട്ടുകാർക്ക് ഖലീഫയെ മരിച്ചിട്ടല്ലേ കിട്ടുകയുള്ളൂ, നിങ്ങൾ മരണപ്പെട്ടു പോകും മനുഷ്യ, കുറച്ചു നേരമൊന്ന് കരയാതിരിക്ക എന്ന് ഞാൻ എന്റെ ഭർത്താവിനോട് പറയാറുണ്ട്. പടച്ചവനെ വലിയ പേടിയുള്ളയാളാണ്. അദ്ദേഹത്തെ പോലെ പടച്ചവനെ പേടി ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആരാണിത് പറയുന്നത്? മഹദിയായ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹാ. സ്വന്തം ഭാര്യയെ കൊണ്ടിത് പറയിക്കാൻ പറ്റുമോ? സ്വന്തം ഭാര്യയാണ് ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത്. പടച്ചോനെ സത്യം ചെയ്തിട്ടാ പറഞ്ഞത്, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിയുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല, കണ്ടിട്ടേയില്ല. ഇതാണ് നമ്മുടെ സ്വന്തക്കാർക്ക് നമ്മെ കുറിച്ച് എന്ത് പറയാനുണ്ട്. അതാണ് ഇന്ന് നമ്മുടെ ടൈറ്റിൽ. നമ്മൾ അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആരാണ് നമ്മുടെ സ്വന്തക്കാർ? നമ്മുടെ മക്കളല്ലേ, നമ്മുടെ ഭാര്യയല്ലേ, നമ്മുടെ ഭർത്താക്കന്മാരല്ലേ, ഉമ്മ വാപ്പാന്മാരല്ലേ, അവർക്കല്ലേ നമ്മെ നന്നായി അറിയുന്നത്. അവര് പറയട്ടെ നമ്മെക്കുറിച്ച്. മഹാനായ
സാബിത്ത് ബിൻ അസ്ലമുൽ ബുനാനി റളിയല്ലാഹു അൻ ഒരു തർളിയ തുറക്ക ചൊല്ലിയേക്ക് റളിയല്ലാഹു അൻ സാബിത്ത് ബിൻ അസ്ലമുൽ ബുനാനി റളിയല്ലാഹു അൻ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻവിനെ മറവ് ചെയ്യാൻ വേണ്ടി ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. ഖബറിൽ കൊണ്ടുപോയി വെച്ചു, മൂടുകല്ലി വെച്ചു, മണ്ണിട്ടിങ്ങനെ മൂടി ഉയർത്തുമ്പോഴാണ് ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കുകയാണ്. ഖുർആൻ പാരായണം കേൾക്കുകയാണ്. അവർക്ക് വലിയ അത്ഭുതമായി, മയ്യത്ത് ഖബറടക്കിയവർക്ക് വലിയ അത്ഭുതമായി. അവരത് ആരോടും പറഞ്ഞില്ല. അവരിൽ ചിലർ മഹാനുഭാവനെ മറവ് ചെയ്ത പള്ളിയുടെ ഉള്ളിൽ കിടന്ന് കിടന്നുറങ്ങുമ്പോൾ ഫറഔ സാബിത്തുൽ ബുനാനി, മഹാനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ കാണുകയാണ്. ഖായിമൻ യുസല്ലി, ഖബറിൽ നിന്ന് നിസ്കരിക്കുകയാണ്. സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻ ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ആളുകൾ നെട്ടിയുണർന്നുകൊണ്ട് ഓടി ചെല്ലുകയാണ്. സാബിത്തുൽ ബുനാനിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടുത്തെ മോളെ വിളിച്ചിട്ട് പറയാണ്, യാ ഇബ്നത സാബിത്ത്, സാബിത്തിന്റെ മോളെ, സാബിത്തിന്റെ മോളെ, അഖ്ബിർനാ, ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ, കൈഫ കാന അബൂക്കി, നിങ്ങളുടെ ഉപ്പ എങ്ങനെയായിരുന്നു വീട്ടിൽ, മാദാ കാന അമലു അബീക്കി, എന്തായിരുന്നു ഉപ്പ ചെയ്ത സുഹൃതം, ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നതും ഖബറിൽ നിന്ന് ഖുർആൻ പാരായണവും ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു തരുമോ മോളെ, ഉപ്പാന്റെ നിസ്കാരം എന്തായിരുന്നു, എന്തായിരുന്നു ഉപ്പാന്റെ ഇബാദത്ത്. ഇത് ചോദിച്ചപ്പോഴാണ് മഹദിയായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകള് പറയുന്നത്, കാന യഖൂമുൽ ലൈല 50 സന, 50 കൊല്ലമായി എന്റെ ഉപ്പാക്ക് രാത്രി നിസ്കാരം നഷ്ടപ്പെട്ടു പോകാറില്ല. കാന യഖൂമുൽ ലൈൽ, എന്റെ ഉപ്പ രാത്രി നിസ്കാരം നടത്താറുണ്ടായിരുന്നു. 50 സന, 50 കൊല്ലമായിട്ട്. ഫഇദാ കാന സഹർ, അങ്ങനെ സുബ്ഹി ബാങ്ക് വിളിക്കാനുള്ള സമയമായാൽ, ഖാല ഫീ ദുആഇ, ഉപ്പ ഇങ്ങനെ ദുആ ചെയ്യുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താ ഉപ്പ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഇൻ കുന്ത അഅതൈത അഹദൻ അസ്സലാത ഫീ ഖബരിഹി ഫഅഅതിനീ അസ്സലാത ഫീ ഖബരിഹി, അല്ലാഹുവേ നിന്റെ അടിമകളിൽപ്പെട്ട ആർക്കെങ്കിലും ഖബറിൽ നിന്ന് നിസ്കരിക്കാൻ നീ ഭാഗ്യം കൊടുക്കുമെങ്കിൽ പാവപ്പെട്ട സാബിത്തിന് അതിൽ ഒരവസരം തരണേ. രാത്രി തഹജ്ജു നിസ്കാരം 50 കൊല്ലം എന്റെ ഉപ്പ നഷ്ടപ്പെടുത്തിയത് ഞാൻ കണ്ടിട്ടില്ല. ആ തഹജ്ജു നിസ്കാരം കഴിഞ്ഞാൽ എന്റെ ഉപ്പ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ഇൻ കുന്ത അഅതൈത അഹദൻ അസ്സലാത ഫീ ഖബരിഹി ഫഅഅതിനീ അസ്സലാത ഫീ ഖബരി, പടച്ചോനെ ഖബറിൽ നിന്ന് നിസ്കരിക്കാൻ ആർക്കെങ്കിലും നീ ഭാഗ്യം കൊടുക്കുമെങ്കിൽ സാബിത്തുൽ ബുനാനിക്ക് ഒരു ചാൻസ് റബ്ബേ, ഖബറിൽ നിസ്കരിക്കാൻ ഒരു അവസരം തരണേ എന്നെന്റെ ഉപ്പ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അതാണ് ഞങ്ങൾ കണ്ടത് എന്ന് ആളുകൾ കരഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോവുകയാണ്. ഒരു മോൾക്ക് വാപ്പാനെ കുറിച്ച് പറയാനുള്ളത് ഇതാണ്. കൂടെ ഇരുന്ന് സിനിമ കണ്ട കഥയല്ല, തോന്നിവാസത്തിന് ടിക്കറ്റ് എടുത്തു കൊടുത്ത കഥയല്ല, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയാനല്ല. രാവിലെ ഉണരുമ്പോൾ ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഉപ്പ ദുആ ചെയ്യുന്നതാണ്. എന്താണ് ഉപ്പാന്റെ ദുആ എന്നറിയോ? പടച്ചോനെ ഖബറിൽ നിസ്കരിക്കാൻ ഭാഗ്യം തരണേ, ഖബറിൽ നിസ്കരിക്കാൻ ഭാഗ്യം തരണേ എന്നുപ്പ ദുആ ചെയ്യുന്നത് ഞങ്ങളെപ്പോഴും കേൾക്കാറുള്ളതാണ്. ഇങ്ങനെ ഒരു മകൾ നമ്മളെ കുറിച്ച് പറയുമോ മുഅ്മിനേ? നമ്മുടെ സ്വന്തക്കാർക്ക് നമ്മെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? എന്റെ മോൾ എന്താണ് ഉപ്പാനെ കുറിച്ച് പറയാ? എന്റെ കുട്ടി എന്താണ് നമ്മളെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ മക്കൾക്ക് എന്താണ് നമ്മളെ കുറിച്ച് പറയാനുള്ളത്? മഹാനായ മുഹമ്മദ് ബിൻ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു പറയാൻ, സാബിത്തുൽ ബുനാനിയുടെ പ്രിയപ്പെട്ട മോനാണ് മുഹമ്മദ്. ആ മുഹമ്മദ് എന്ന മോൻ പറയുകയാണ്, ദഹബ്തു അൻ ഉലഖിന അബീ
ذهبت ألقن أبي لا إله إلا الله എന്റെ ഉപ്പ മരിക്കാൻ കിടക്കുകയാണ്. സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ ഉപ്പാന്റെ അടുക്കൽ ഞാൻ ചൊല്ലിക്കൊടുത്തു, ചൊല്ലുപ്പാ ലാ ഇലാഹ ഇല്ലല്ലാ, ഉപ്പാ നിങ്ങൾ ചൊല്ലിൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഞാൻ ചൊല്ലിക്കൊടുത്തപ്പോൾ എന്റെ ഉപ്പ എന്നോട് പറഞ്ഞത്, യാ ബുനയ്യ മോനെ ദാനി എന്നെ വിട്ടേക്കടാ, ഉപ്പാന്റെ കുട്ടി പോയിക്കോ, കാരണം എന്തേ, ഫഇന്നീ ഫീ വിർദിയ സാദിസ് ഞാൻ എന്റെ ആറാമത്തെ ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ സാധാരണ പതിവായി ഞാൻ ചൊല്ലുന്ന ദിക്രിലെ ആറാമത്തെ ദിക്രെത്തിയിട്ടേ ഉള്ളൂ, ബാക്കി കൂടി ഉപ്പാക്ക് ചൊല്ലാനുണ്ട്. അതുകൊണ്ട് ഉപ്പാനെ ദിക്രിന്റെ കാര്യമൊന്നും എന്റെ കുട്ടി ഓർമ്മപ്പെടുത്തണ്ട, ദഅനീ എനിക്ക് നീ ദിക്ര ചൊല്ലിത്തരേണ്ടതില്ല, ഫഇന്നീ ഫീ വിർദിയ സാദിസ് എന്റെ ആറാമത്തെ വിർദ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. മഹാനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ് മുഅ്മിനീങ്ങളെ ഇത്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? നമ്മുടെ സ്വന്തക്കാരായ മക്കൾക്ക് നമ്മളെ കുറിച്ച് അനുഭവിച്ചു പറയാൻ ഒരു നന്മ വേണ്ടേ? ഭാര്യമാർക്ക് വേണ്ടേ? മക്കൾക്ക് വേണ്ടേ? ഉമ്മ ഉപ്പമാർക്ക് വേണ്ടേ? നന്മ പറയാൻ എന്തെങ്കിലും വേണ്ടേ? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, കമാ തഈശൂന തമൂതൂൻ നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ മരണവും, വകമാ തമൂതൂന തുബഅസൂൻ എങ്ങനെയാണോ നിങ്ങൾ മരിക്കുന്നത് അങ്ങനെയാണ് പടച്ചവന്റെ മുമ്പിലേക്ക് നിങ്ങൾ ചെല്ലുന്നത്. എന്തെങ്കിലും തോന്നിവാസം കാണിച്ച് മഹാന്മാരോടൊക്കെ തോന്നിവാസവും എതിർപ്പും പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് അതബ് കേട് കാട്ടി നടന്നാലും ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിക്കാൻ പറ്റും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? തെറ്റായ വിശ്വാസമാണത്. കമാ തഈശൂന തമൂതൂൻ നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ മരിക്കുന്നത്. വകമാ തമൂതൂന തുബഅസൂൻ മുച്ചനബി പറയാൻ, എങ്ങനെയാണോ നിങ്ങൾ മരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ ഖബറിൽ നിന്നെണീറ്റ് വരുന്നത്. ഖബറിൽ നിന്ന് നിങ്ങൾ എണീറ്റ് വരുന്നത് നിങ്ങൾ മരിക്കുന്നത് പോലെയാണ്. അവിടെയാണ് ശൈഖുന ശംസുൽ ഉലമായി നവ്വറല്ലാഹു മർക്കദേ നമ്മൾ ആലോചിച്ചു പോകുന്നത്. ചരിത്രം ഞാൻ പറയുകയല്ല. വആഖീറു അൽഫാദിൽ അദാനീ മുഖാരിനു ബിഅൻഫാസിഹിൽ ഉഖറൽ ലത്തീ ലം തുആഖബി وآخير الألفاظ الأذاني مقارن لأنفاسه الأخرى التي لم تعاقبي وآخير الألفاظ الأذاني ബാങ്കിന്റെ അവസാനത്തെ കലിമത്തായ ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് മുഖാരിനു തന്നിരിച്ചു വന്നതാണ്. ലി അംഫാസിഹിൽ ഉഖ്ര അവിടത്തെ ഏറ്റവും അവസാനത്തെ ശ്വാസത്തിനോട് ലാ ഇലാഹ ഇല്ലല്ലാ തഈശു തമൂതൂന കമാ തഈശൂൻ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നോ അങ്ങനെയാണ് നിങ്ങൾ മരിക്കുന്നത്. വതുബഅസൂന കമാ തമൂതൂൻ നിങ്ങൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് പ്രസംഗിച്ചതിന്റെ പേരിൽ വലിയ ശക്തമായ മർദ്ദനമേറ്റയാളാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അതിശക്തമായി സുന്നത്ത് ജമാഅത്ത് പറഞ്ഞതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട ഒരാളാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി നമ്മുടെ സംഘാടകർ വരുന്നുണ്ട്. അതിൽ നല്ല ഒരു സദഖ ഷെരീഫ് എവിടെ നമ്മുടെ കൂടെ വന്ന് ഷെരീഫ് വന്നു നല്ലൊരു സംഭാവന നൽകിയിട്ട് ഇൻഷാല്ലാ നിങ്ങൾ ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കണം എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കാം.
കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം ഇൻഷാല്ല. കൂടുതലൊന്നും ഞാൻ കൊണ്ടുപോവില്ല, 10 മണിയായി. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു വെച്ചറേ, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു വെച്ചറേ, സുന്നത്ത് ജമാഅത്ത് പറഞ്ഞതിന്റെ പേരിൽ വളരെ പീഡിപ്പിക്കപ്പെട്ട ഒരു മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഖൂലൂ ലി അഹ്ലിൽ ബിദഅ ബിദഅത്തുകാരോട് നിങ്ങൾ പറയണേ, ബൈനനാ വബൈനകുമുൽ ജനായിസ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം തിരിയുന്നത് ജനാസ എടുക്കുമ്പോഴാണ്. ഇതൊരു വല്ലാത്ത വാക്കാണ്, ഇതൊരു വറത്താനാണ്. നമ്മൾ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ പിന്നിൽ നിൽക്കുന്ന കാലത്തോളം ഈ ഒരു വാക്ക് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങണം. എന്ത്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ബിദഅഇ ശക്തികളായ ആളുകൾ വന്നിട്ട് അവസാനം തുണിയുരിഞ്ഞുകൊണ്ട് ചാട്ടവാറടിച്ചു, പ്രയാസപ്പെട്ടു മഹാൻ. പക്ഷേ മൂപ്പര് പറയാറുണ്ടായിരുന്നു, ഖൂലൂലി അഹ്ലിൽ ബിദഅ ബിദഅത്തുകാരോട് ബിദഅത്തുകാരായ മുഅ്തസിലക്കാരോട് നിങ്ങൾ പറയണേ, ബൈനനാ വബൈനകുമുൽ ജനായിസ് നമ്മളിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ മയ്യത്ത് കണ്ടിട്ടാണ്, നമ്മുടെ ജനാസ എടുക്കുമ്പോഴാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അങ്ങനെ പറയാറുണ്ടായിരുന്നു വെത്രേ, ബൈനനാ വബൈനകുമുൽ ജനായിസ് നമുക്കിടയിലുള്ള തെളിവ് എന്ന് പറയുന്നത് നമ്മളിൽ ആരാണ് ശരിയായ മാർഗത്തിൽ ജീവിക്കുന്നത് എന്നതിന്റെ തെളിവ് അൽ ജനായിസ് മയ്യത്തുകളാണ്, ജനാസ എടുക്കപ്പെടുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്നിട്ടോ ബലഗനി മഹാനായ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ بلغنا ما بلغنا ان جمعا في الجاهليه ولا في الاسلام اجتمعوا في جنازه اكثر من الجمع الذي اجتمع لجنازه احمد بن حنبل احمد بن حنبل رضي الله عنهന്റെ മയ്യത്ത് നിസ്കരിക്കാൻ അന്ന് നിസ്കരിക്കാൻ എത്തിയ അത്രയും മുഅ്മിനീങ്ങളുടെ അത്രയെണ്ണം പിന്നെ ലോകത്തൊരു ജനാസക്കും ഉണ്ടായിട്ടില്ലത്രേ. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, മയ്യത്ത് നിസ്കരിക്കപ്പെടുമ്പോൾ ജനാസ എടുക്കപ്പെടുമ്പോഴാണ് നമ്മൾ തെളിവ് പറയേണ്ടത്, അതുവരെ നിങ്ങൾ ഖണ്ഡനം നടത്തണ്ട, ആരാണ് സത്യമെന്നറിയാൻ മയ്യത്തെടുക്കുമ്പോ ശ്രദ്ധിക്കണേ ആ ജനാസ ആരുടെ കയ്യിലാണ്, എത്രയാൾ അതിനെ അനുഗമിക്കുന്നുണ്ട്. മഹാനുഭാവന്റെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു, ളുഹാ സമയത്താണ് മരിച്ചത്, വെള്ളിയാഴ്ചയാണ് വഫാത്തായത്, ജുമയുടെ തൊട്ട് മുമ്പാണ് മരിച്ചത്, ളുഹാ സമയത്താണ് മരിച്ചത്, ജുമയുടെ മണിക്കൂറുകൾ മുമ്പാണ് മരിച്ചത്. എന്നിട്ടോ അപ്പോൾ തുടങ്ങി മയ്യത്ത് നിസ്കാരം, മയ്യത്ത് നിസ്കാരം തുടങ്ങി, തവണകളായി നിസ്കാരം കഴിഞ്ഞു, നിസ്കാരം തീരുന്നില്ല. അസർ നിസ്കാരത്തിന്റെ നേരമായപ്പോഴാണ് മയ്യത്ത് നിസ്കാരം അടങ്ങിയത് എന്നാണ്. മയ്യത്ത് നിസ്കാരം നിലച്ചത് അസർ നിസ്കാരത്തിന്റെ നേരമായപ്പോഴാൻ, ളുഹാ സമയത്ത് നിസ്കാരം തുടങ്ങിയിട്ട് അസർ സമയം വരെ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പില്ല, 2 മിനിറ്റ് 3 മിനിറ്റ് ഇടവിട്ട് മയ്യത്ത് നിസ്കാരങ്ങൾ നടക്കാൻ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആളുകളോട് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ നോക്കേണ്ടത് അലൽ ജനായിസ് മയ്യത്തെടുക്കുമ്പോ നോക്കണം നിങ്ങൾ ആളെ തീരുമാനിക്കാൻ, ആരാണ് നല്ലവനെന്ന് തീരുമാനിക്കാസി ഭരണാധികാരിയായ മുത്തവക്കിൽ ആ പ്രദേശത്തെ വഴികളെല്ലാം അടഞ്ഞുപോയി, എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഓടിയെത്തിയപ്പോൾ പ്രദേശം തന്നെ അങ്ങ് അടഞ്ഞുപോയി, ബാഗ്ദാദ് ഇറാഖ് ചലനം നടത്താൻ കഴിയാതെ ജനങ്ങളുടെ തല മാത്രം കാണുകയാണ്, ഇറാഖ് നിറയെ ജനങ്ങളാണ് മയ്യത്ത് നിസ്കരിക്കാൻ വന്നത്. അവസാനം ഭരണാധികാരി മഹാനുഭാവനെ മറവ് ചെയ്തതിന് ശേഷം പറഞ്ഞു, മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ആളുകൾ നിന്ന ഈ മൈതാനി മുഴുവൻ ഒന്നളന്നു നോക്കൂ, ഏകദേശം എത്ര ആളാണ് ഇവിടെ മയ്യത്ത് നിസ്കരിച്ചത് എന്ന്.
മുത്തവക്കിൽ ഭരണാധികാരി പറഞ്ഞു, ഇംസഹൂ, ആളുകൾ നിസ്കരിച്ച സ്ഥലം ഒന്ന് അളന്നു നോക്കൂ, എത്ര ആളുകളാണ് മയ്യത്ത് നിസ്കരിച്ചത് എന്നൊന്ന് കാണട്ടെ. ഫമസഹു, അവരളന്നു നോക്കിയപ്പോൾ ഫബലഗ മഖാസു, അളവെത്തിയത് അൽഫൈ അൽഫിൻ വഹംസുമി അതി അൽഫിൻ, 25 ലക്ഷം ആളുകൾ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച് ഒറ്റയാൽ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ കാലം ഉണ്ടായിരുന്നു അബ്ബാസി ഭരണകൂടത്തിന്റെ കാലം. അന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർ ആരാ ചോദിച്ചാൽ മൂന്നാളെ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ രണ്ടാള് മരിച്ചുപോയി, പിന്നെ ഒരാൾ ബാക്കി, ആര്? അഹമ്മദ് ബിൻ ഹംബൽ. ആളുകൾ പറഞ്ഞു ഖുർആൻ സൃഷ്ടിയാണ്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, ഇല്ല, ഖുർആൻ അള്ളാഹിന്റെ കലാമാണ്, അത് ഖദീമായ കലാമാണ്, അതിൽ സംശയമല്ല. സുന്നത്ത് ജമാഅത്ത് ഒരു മനുഷ്യനായി മാറിയപ്പോഴാ പറഞ്ഞത്, ഖൂലൂലി അഹ്ലിൽ ബിദ, ഭരണാധികാരികളൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലും ബിദഅത്തുകാരെ, നിങ്ങൾ എന്റെ ജനാസ കണ്ടു പഠിക്കണേ, എന്റെ മയ്യത്തെടുക്കുമ്പോ നോക്കണേ ആരാണ് സത്യമെന്നറിയാൻ, എന്റെ മയ്യത്ത് കണ്ട് നിങ്ങൾ പഠിക്കണേ എന്ന് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. എന്നിട്ടോ മരണം അണങ്ങറിഞ്ഞപ്പോഴേക്ക് ബഗ്ദാദിലേക്ക് ഇറാഖിലേക്ക് ജനങ്ങൾ അങ്ങൊഴുകിയെത്തി. ഇറാഖിലെ ഇടവഴികൾ നടക്കാൻ കഴിയാതെയായി തിങ്ങിക്കൂടി. അവസാനം ആളുകളുടെ എണ്ണമെടുത്തു നോക്കുമ്പോൾ 25 ലക്ഷത്തോളം ആളുകൾ മയ്യത്ത് നിസ്കാരം നടത്തി ഖബറടക്കിയ മയ്യത്തായിരുന്നു അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തെന്നാൽ എത്ര വലിയ അത്ഭുതമാണിത്, എത്ര വലിയ അത്ഭുതമാണ്! ലുഹാ സമയത്ത് തുടങ്ങിയ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ഖബറിലേക്ക് മയ്യത്ത് കൊണ്ടുവെക്കാൻ അസറിന്റെ നേരമായി, വൈകിച്ചതല്ല, ആളുകൾ വന്ന തിരക്ക് കാരണം നിയന്ത്രിക്കാൻ കഴിയാതെ അസർ വരെ പിന്തിപ്പിച്ചിട്ടാണ് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയി മറവ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്, ഇവിടെയാണ് ജനാസകളെ കുറിച്ച് പഠിക്കേണ്ടത്. നമ്മളെ കുറിച്ച് നന്മ പറയാൻ ലോകത്തല്ലാഹു ആളുകളെ ഉണ്ടാക്കും. ഒരിക്കൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ, തൂഷിക്കൂന അൻ തഅലമു അഹ്ലൽ ജന്നതി മിൻ അഹ്ലിന്നാർ, നിങ്ങൾക്ക് നരകക്കാരാരാണ് സ്വർഗക്കാരാരാണ് എന്ന് നിങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ തീരുമാനിക്കാൻ കഴിയും. നിബിധങ്ങൾ പറയാൻ തൂഷിക്കൂന, സാധ്യതയുണ്ട് അൻതഅലമു, നിങ്ങൾക്ക് മനസ്സിലാകും, അഹ്ലൽ ജന്ന സ്വർഗക്കാരെ, മിൻ അഹ്ലിന്നാർ ആരാണ് സ്വർഗക്കാരെന്നും ആരാണ് നരകക്കാരെന്നും നിങ്ങൾക്ക് ഭൂമിയിൽ വെച്ച് തന്നെ മനസ്സിലാകുന്നതാണ്. ഖാലു, സ്വഹാബത്ത് ചോദിക്കുകയാണ്, ബിമയാ റസൂലല്ലാഹ്, നബിയേ എങ്ങനെയാണത് മനസ്സിലാകുക? നബി തങ്ങൾ പറഞ്ഞു, ഖാല ബിസ്സനാഇൽ ഹസൻ, ആളുകളെല്ലാം ഒരു മയ്യത്തിനെ കുറിച്ച് നല്ലതേ പറയുന്നുള്ളൂ എങ്കിൽ, ആളുകൾക്കെല്ലാം ആ മനുഷ്യനെ കുറിച്ച് നന്മ മാത്രമേ പറയാനുള്ളൂ എങ്കിൽ, വഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗക്കാരനാണ്. ഒരാളെ കുറിച്ച് എല്ലാവരും തോന്നിവാസം തെമ്മാടി എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ, വഹുവ മിൻ അഹ്ലിന്നാർ, അവൻ നരകക്കാരനാണ്, അവൻ നരകക്കാരനാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നന്മ പറയപ്പെടണം നമ്മളെ കുറിച്ച് നന്മ പറയപ്പെടണം. എന്താണ് നന്മ പറയപ്പെടാനുള്ള ഏറ്റവും നല്ല മാനദണ്ഡം? എന്തു ചെയ്താലാണ് അള്ളാഹു നമ്മളെ കുറിച്ച് നന്മ പറയുന്ന ഒരു ഉമ്മത്തിനെ ഭൂമിയിൽ ഉണ്ടാക്കുക? എന്തെങ്കിലും ഒരു ഇബാദത്ത് ചെയ്താൽ ഭൂമിയിൽ നന്മ പറയാൻ ആളുണ്ടാവും എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ നന്മ ചെയ്യാലോ? എന്താണ് ആ നന്മ? മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഉദ്ധരിക്കുകയാണ്, മനിസ്തതഅ മിൻകും അൻ യകൂന ലഹു ഖബ്ഉം മിൻ അമലിൻ സാലിഹിൻ ഫൽയഫ്അൽ. ആളുകളൊന്നും കാണാതെ രഹസ്യമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഇബാദത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ച് നന്മ പറയാൻ അള്ളാഹു ഭൂമിയിൽ ആളെയുണ്ടാക്കും. എല്ലാവരും കാണുക ചെയ്യുന്ന ഇബാദത്തല്ല, രഹസ്യമായി അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ നിങ്ങൾക്ക് ഇബാദത്തുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ച് നന്മ പറയാൻ ഭൂമിയിൽ അള്ളാഹു ആളെ
ഉണ്ടാക്കുമെന്ന് റസൂലുള്ളാഹ്. മറ്റുള്ളവരെ ഒന്നും കാണാതെ മറച്ചു ചെയ്യാൻ പറ്റുന്ന ഒരു നന്മയുള്ള കാര്യം, എല്ലാവർക്കും ഇടയിലിറങ്ങിയിട്ട് സദഖ കൊടുക്കുന്നതിന് പകരം ആരും കാണാതെ പാവപ്പെട്ടവരായ ഒരാളുടെ കയ്യിൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന സദഖ, ആരും കാണാതെ വീട്ടിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് നിങ്ങൾ ചെല്ലുന്ന ദിക്റുകൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്വന്തം ഭാര്യ പോലും അറിയാതെ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകൾ അല്ലേ? മഹാന്മാരുടെ ഭാര്യമാർക്ക് പറയാനുള്ളത് അതാണ്. നെട്ടിയുണർന്ന് നോക്കുകയാണ് പാതിരാക്ക്, നെട്ടിയുണർന്ന് നോക്കുമ്പോൾ തലയിണ നനഞ്ഞിരിക്കുകയാണ്. ഒരു മഹാന്റെ ഭാര്യ പറയുന്ന കഥ ഇതാണ്. രാത്രി എണീറ്റ് നോക്കുമ്പോൾ എന്റെ ചെവി നനഞ്ഞിരിക്കുകയാണ്, എനിക്ക് മനസ്സിലായി തലയിണ നനഞ്ഞിട്ടുണ്ട് എന്ന്. എന്താണ് തലയിണയെ നനച്ചത് എന്ന് നോക്കുമ്പോൾ എന്റെ ശരീരത്തിൽ കൈവച്ച് കിടക്കുന്ന എന്റെ ഭർത്താവ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, മാനാ രാത്രിയായിട്ട് എന്റെ ഭർത്താവ് ഉറങ്ങിയിട്ടില്ല. സംഗതി എന്റെ ശരീരത്തിൽ കൈവച്ച് ശരീരത്തോട് ശരീരം ചേർന്ന് കിടക്കുകയാണെങ്കിൽ പോലും അല്ലാ എന്നാലോചിച്ചുകൊണ്ട് എന്റെ ഭർത്താവ് കരഞ്ഞപ്പോൾ ആ കണ്ണീരിന്റെ നനവ് തട്ടിയിട്ട് പതിരാത്രി നെട്ടിയുണർന്ന മഹതിമാർ, മഹാന്മാരുടെ ഭാര്യമാർക്ക് പറയാനുള്ളത് നന്മയുടെ വാക്കുകളാണ്. അതുകൊണ്ട് ആരും കാണാതെ നന്മ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളെ കുറിച്ച് നല്ലത് പറയുന്ന ഉമ്മത്ത് ലോകത്തുണ്ടാകുമെന്നാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പേരക്കുട്ടിയുടെ കഥ പറയുകയാണ് ഞാൻ. മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, മഹാനായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട മോൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോനാണ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. മദീന പള്ളിയിൽ ഹദീസ് ഓതി കൊടുക്കുന്ന മഹാനാണ്, ഹദീസിന്റെ കിതാബ് പഠിപ്പിച്ചു കൊടുക്കുന്ന മഹാനാണ്. മഹാന്മാരായ സ്വഹാബികൾ താബിഈങ്ങൾ അത്ഭുതം. അങ്ങാടിയിൽ ചുമടേറ്റുന്ന ആളുകൾക്ക് കാണാറുള്ള ഒരു പാട് എങ്ങനെയാണ് ഞങ്ങളുടെ സയ്യിദിന്റെ ശരീരത്തിൽ വന്നത്? വലിയ ചർച്ചയായത്. ജനാസ മറവ് ചെയ്തു കഴിഞ്ഞു, അപ്പോഴേക്കും മദീനയിൽ ചർച്ചയാണ്. നമ്മളുടെ ഉസ്താദ്, നമ്മളുടെ തങ്ങളുപ്പാപ്പ, നമ്മളുടെ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയിൽ അവിടുത്തെ ഇടത്തെ ചുമലിൽ ഒരു കറുത്ത പാടുണ്ടായിരുന്നു. അതെന്താണെന്നാകെ ചർച്ചയായി. ഒന്ന് ദിവസം കഴിഞ്ഞു, രണ്ടാം ദിവസം കഴിഞ്ഞു, മൂന്നാമത്തെ ദിവസമാണ്. അഖ്ബല ഉനാസുൻ, ഒരുപാട് ആളുകൾ മദീനയിലേക്ക് കടന്നു വരികയാണ്. അന്ന് വരെ മദീനയിൽ കണ്ടിട്ടില്ലാത്ത കുറെ ആളുകൾ മദീനയിലേക്ക്. അത്തിപ്പറ്റ ഉസ്താദ് വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, അതേ കടത്തം കിടക്കാൻ. ആ മുഖത്തുള്ള ഒരു പ്രകാശം താങ്ങാൻ കഴിയുന്നതിലപ്പുറമാണ്. ഇങ്ങനത്തെ തണലുകളാണ് ഈ ഉമ്മത്തിന്റെ തണലുകളാണവർ. ആ തണലുകൾ നീങ്ങിപ്പോകുമ്പോൾ മുച്ചനബി തങ്ങൾ പറയുകയാണ്, ഇമാം ഇബ്നു റജബുൽ ഹംബലി ഉദ്ധരിക്കുകയാണ്, മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ലയഹ്ഫളു ബിർറജുലി സ്വാലിഹ്, നല്ലവനായ ഒരു മനുഷ്യനെ കൊണ്ട്, ഒരു സൽവൃത്തനായ ഒരു അത്തിപ്പറ്റ ഉസ്താദിനെ കൊണ്ട്, ഒരു ശംസുൽ ഉലമയെ കൊണ്ട് അല്ലാഹു കാവലേകുന്നുണ്ട്. ഔലാദഹു, അവിടുത്തെ മക്കൾക്ക്, വഅഹ്ലഹു, കുടുംബത്തിന്, വഅഹ്ല മഹല്ലതിഹി, ആ നാട്ടുകാർക്ക് മുഴുവൻ, വബൽദതിഹി, ആ സംസ്ഥാനക്കാർക്ക് മുഴുവൻ, വമാ ഹൗലഹ. മുഹമ്മദ് ബിനുൽ മുൻഖദിർ റളിയല്ലാഹു അൻഹു പറയാൻ, ഒറ്റ മഹാൻ ഒരു നാട്ടിലുണ്ടായാൽ ആ നാട്ടിന്റെ വെളിച്ചമാണത്, ഒരു നാടിന്റെ തണലാണത്. അവര് പോകുന്നതോടുകൂടെ പിന്നെ അവിടെ വരാനുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ് അവര് പോകുമ്പോഴാണ് കണക്കാക്കേണ്ടി വരിക. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ എടുത്തുകൊണ്ട് കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്ക്, അനഫൽനാ ഐദിയനാ,
മിനച്ചുറ ജീവിച്ചിരിക്കുന്ന മുത്തുനബി മണ്ണിലേക്ക് നീങ്ങിയിട്ടേ ഉള്ളൂ. ആ മുത്തുനബിയുടെ മണ്ണ് കയ്യിൽ നിന്ന് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്രാ എന്ന് പറഞ്ഞുകൊണ്ട് ആ മണ്ണങ്ങിട്ടിട്ടേ ഉള്ളൂ. അതിട്ടപ്പോഴേക്ക് ഫഖദ്നാ നൂറ ഖുലൂബിനാ എന്റെ കൽബിലെ ഒരു വെളിച്ചമങ്ങ് കെട്ടുപോയി. എന്തോ എന്ന് എനിക്കറിയില്ല, എന്തോ ഒരു നന്മ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആരാണിത് പറയുന്നത്? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, മുത്തുനബിയുടെ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മുത്തുനബിയുടെ ഖബറിലേക്ക് കിടത്തിയിട്ട് ആ മണ്ണിട്ടതോടുകൂടെ ഫഖദ്നാ നൂറ ഖുലൂബിനാ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാന്മാര് വിശദീകരിക്കുകയാണ്, فقدنا قلوبنا من اللين والأنس والصفاء ഞങ്ങളുടെ ഹൃദയത്തിനുള്ള ഒരു തെളിമ, ഹൃദയത്തിലുള്ള ഒരു മാർദ്ദവം, ഹൃദയത്തിനുള്ള വല്ലാതെ നന്മ ചെയ്യാനുള്ള ഒരു താല്പര്യം, അതൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയതുപോലെയാണ്. അതുകൊണ്ട് അവർ കൂടെയുണ്ടെങ്കിൽ തണലാണ്, മരണപ്പെട്ടു പോയാൽ അവർക്ക് നമ്മൾ അവർക്ക് സാക്ഷികളാണ്, അവർ നമുക്കും സാക്ഷികളാണ്. ഞാൻ എന്റെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എവിടെയും കൊണ്ടുപോയി നിർത്താൻ കഴിയുകയില്ല, എവിടെയും കൊണ്ടുപോയി നിർത്താൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. കൈഫകാന റസൂലുള്ളാഹ്, ആയിഷ ബീവി എങ്ങനെയായിരുന്നു മുത്തുനബിയുടെ നിസ്കാരം എന്ന് ചോദിച്ചപ്പോൾ, സ്വല്ലാമിനല്ലൈൽ, പാതിരാത്രി നിന്ന് നിസ്കരിച്ചുകൊണ്ട് അവിടുത്തെ കാല് മുഴുവൻ നീര് വന്നിട്ടുണ്ടായിരുന്നു എന്നൊരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുന്നത് പോലെ, ഒരു നന്മ പറയാൻ നമ്മുടെ ഭാര്യമാർക്ക് ഭർത്താവിലുണ്ടാകണം, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുണ്ടാകണം, കുടുംബത്തിലുണ്ടാകണം, നന്മ പരസ്പരം പറയിപ്പിക്കണം. അല്ലാഹു തആല അങ്ങനെയുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. 10:30 ഒരു 5 മിനിറ്റ് ദുആ ചെയ്യുക, 11 മണിയോടുകൂടെ നിർത്താമെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇൻഷാല്ലാഹ് അത് അങ്ങനെ തന്നെ നിർത്താം. എല്ലാ മുഅ്മിനീങ്ങളും എണീറ്റ് നിന്നൊരു 3 സ്വലാത്ത് ഇല്ല. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله ارحم الرحيمായ ملك الملوك يا راج سيداي ربي ഈ മഹാന്മാരുടെ ചാരത്തെ ഞങ്ങൾ ഇത്ര സമയം ഒരുമിച്ചുകൂടിയതും പറഞ്ഞതും കേട്ടതും സ്വാലിഹായ സൽകർമ്മമായി കബൂലാക്കണേ അല്ലാ, പടച്ചവനെ അവരുടെ ദറജ നീ ഉയർത്തണേ അല്ലാ, ഈ മഹത്തുക്കളുടെ ദറജ നിന്റെ അടുക്കൽ നീ ഉയർത്തണേ അല്ലാ, അവരുടെ ഫൈളാ ഞങ്ങൾ കൊടുക്കിത്തരണേ അല്ലാ, അവരുടെ മദത് കൊണ്ട് ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ, അവരുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾ തവസ്സുലാക്കി ദുആ ചെയ്യുന്ന ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാ. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ റബ്ബേ, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ്, അതു കാരണം ഹൃദയം കറുത്തുപോയവരാണ്, ഹൃദയത്തിന് വെളിച്ചം നഷ്ടപ്പെട്ടവരാണ്, നന്മ ചെയ്യാനുള്ള തൗഫീഖ് കുറഞ്ഞവരാണ്. പടച്ചവനെ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് പ്രകാശം തരണേ അല്ലാ, ചെയ്തു പോയ തെറ്റുകൾ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ.
അല്ലാഹുവേ ചെയ്തു പോയ തിന്മകൾ ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാ. നിന്റെ മുമ്പിലല്ലെങ്കിൽ ആരോടാണ് ഞങ്ങൾ പറയുക അല്ലാ? നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. അർഹമർ റഹീമായ മലിക്കുൽ മുലൂഖായ അല്ലാ, ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട് റബ്ബേ, ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. വലിയ സംഖ്യ സംഭാവന ചെയ്തുകൊണ്ട് ഇവിടെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രോഗങ്ങളെ നീ ശിഫയാക്കി നൽകണേ അല്ലാ. പഠിച്ചവരെ, ഞങ്ങളിലൊക്കെ ഒരുപാട് രോഗികളുണ്ട് റബ്ബേ, രോഗങ്ങളെ ശിഫയാക്കി തരണേ അല്ലാ. ഇവിടെ ഒരുമിച്ചുകൂടിയ ഞങ്ങളുടെ ഒക്കെ ഹലാലായ ഉദ്ദേശങ്ങളെ ഹാസിലാക്കി തരണേ അല്ലാ, ഹാസിലാക്കി തരണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഒരുപാട് തെറ്റു ചെയ്തവരാണല്ലോ. ആ തെറ്റിനു പകരമായി ഞങ്ങളെ രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കല്ലോ. മാരകമായ രോഗങ്ങൾ തരരുത് റബ്ബേ, അപകട മരണങ്ങൾ തരരുത് റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങൾ തരരുതല്ലോ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രതീക്ഷകളാണ് റബ്ബേ. ഞങ്ങളുടെ മക്കൾ സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. നല്ല തന്റേടവും ബുദ്ധിശക്തിയും ദീനിന് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. മാതാപിതാക്കളായ ഞങ്ങളെ അനുസരിക്കുന്ന മക്കളാക്കി തരണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മരണപ്പെട്ട് ആറടി മണ്ണിന്റെ ചുവട്ടിലാ, നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഖബറിലേക്ക് സ്വർഗത്തിന്റെ വെളിച്ചം നൽകണേ അല്ലാ. പടച്ചോനെ, ഈ മഹാന്മാരുടെ ചാരത്തു നിന്ന് ഞങ്ങൾ കൈയുയർത്തുമ്പോൾ ആ സന്തോഷം ആ ഖബറിൽ കാണിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവർക്കെല്ലാം പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറിലെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. വല്ല ശിക്ഷയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പാക്കണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അനുയോജ്യമായ ജോലി നൽകണേ അല്ലാ. ഗൾഫിലുള്ള സഹോദരന്മാർ വല്ല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവേ ആ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ബാദ്ഷാ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ആക്സിഡന്റ് പറ്റി പ്രയാസത്തിലാണ്, നീ ശിഫയാക്കണേ അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ആ കുടുംബത്തിൽ നീ സന്തോഷം പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, മക്കളില്ലാതെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. എന്ത് തടസ്സമാണോ അവർക്കുള്ളത് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ വിവാഹപ്രായമെത്തിയ മക്കളെ കെട്ടിച്ചയക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളുമായി ഇണകളെ നൽകണേ അല്ലാ. അല്ലാഹുവേ സുന്നത്ത് ജമാഅത്തിനെ നീ ഇസ്സത്തിലാക്കണേ അല്ലാ. പടച്ചവരെ, ഞങ്ങളുടെ ആലിമീങ്ങൾ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹായികൾ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, മാരക രോഗങ്ങൾ ഞങ്ങളിൽ ആർക്കും തരല്ല അല്ലാ. ക്യാൻസർ തരല്ല അല്ലാ, ട്യൂമർ തരല്ല അല്ലാ, അറ്റാക്ക് തരല്ല അല്ലാ. അല്ലാഹുവേ കിഡ്നി രണ്ടും നഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടേണ്ട ഗതികേട് വരുത്തല്ല അല്ലാ. പടച്ചവനെ അപകട മരണമാക്കല്ല അല്ലാ. പടച്ചവനെ വാഹനം പൊളിച്ച് മയ്യത്തെടുക്കേണ്ട മരണമാക്കല്ല അല്ലാ. അല്ലാഹുവേ വെള്ളത്തിൽ നിന്ന് പൊറുക്കിയെടുക്കേണ്ട മയ്യത്താക്കല്ല അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ മയ്യത്ത് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരരുതല്ലാ. അല്ലാഹുവേ കീറി പൊളിക്കേണ്ട ഒരു രോഗവും ഞങ്ങൾക്ക് തരരുതല്ലാ. അല്ലാഹുവേ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ, ഞങ്ങൾക്ക് മരണം ഖൈറാകുംബോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കാനുള്ള തോഫീഖ് തരണേ അല്ലാ. മുത്തഖീങ്ങളിൽ പെടുത്തി തരണേ അല്ലാ. സ്വാലിഹീങ്ങളുടെ വഴിയെ നടത്തണേ അല്ലാ. ഔലിയാക്കളെ സ്നേഹിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. ഞങ്ങൾ
അയാളുടെ ഹൃദയത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടരുതല്ലാ, നഷ്ടപ്പെടുത്തരുതല്ലാ. അള്ളാഹുവേ, ഇവിടെ വന്ന സഹോദരിമാരും ഉമ്മമാരുണ്ട് റബ്ബേ, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചവരാണല്ലോ. ഇനിയും ആ ശരീരങ്ങളിൽ നീ വേദന കൊടുക്കരുതല്ലോ, പ്രയാസങ്ങൾ കൊടുക്കരുതല്ലോ, ബുദ്ധിമുട്ടുകൾ കൊടുക്കരുതല്ലോ. സുഖപ്രസവത്തിന് ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ആരൊക്കെ രോഗികളുണ്ടോ, വീട്ടിൽ കിടക്കുന്നുണ്ടോ, ആശുപത്രിയിൽ കിടക്കുന്നുണ്ടോ, ഷിഫാഉ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തെ ഇസ്സത്തിലാക്കണേ അല്ലാ. പടച്ചവനെ നിന്നെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. റഹമർ റഹീമായ റബ്ബേ, ഇവിടെയുള്ള ഉസ്താദുമാർക്ക് ആഫിയത്തും ദീർഘായുസ്സും ബറക്കത്തും നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, കടബാധ്യത വരുത്തി ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ല അല്ലാ. ഒരൊറ്റ രൂപ ഒരു മനുഷ്യന് കൊടുക്കാനുള്ളവരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. പടച്ചോനെ, ബഹുമാനപ്പെട്ട ഹൈദ്രോസ് ഉസ്താദിന്റെ കഥ പറയുമ്പോൾ, സി എച്ച് ഹൈദ്രോസ് ഉസ്താദിന്റെ കഥ പറയുമ്പോ ഞങ്ങൾ പറയും, പടച്ചോനെ, പാതിരാത്രിയിൽ മരിക്കുന്നതിന്റെ തലേ ദിവസം മഴ പെയ്യുമ്പോൾ ഒരു കൊട പിടിച്ചിട്ടാണ് 5 രൂപ കൊടുത്തിട്ട് അവസാനത്തെ കടം വീട്ടിയപ്പോ എന്തിനാ ഉസ്താദേ പ്രയാസപ്പെട്ട് വന്നത്? അതല്ല കടം വീട്ടുകയല്ലേ വേണ്ടതെന്ന് പറഞ്ഞ് കടം വീട്ടിയിട്ട് പിറ്റേത് രാവിലെ ഒരൊറ്റ രൂപ ഒരാൾക്കും കടമില്ലാതെ മരിക്കാനുള്ള തൗഫീഖ് ഉണ്ടായ ഉസ്താദിന്റെ ചരിത്രം വഹിക്കുമ്പോ, അള്ളാഹുവേ, അങ്ങനെയുള്ള ഒരു മരണത്തിന്റെ തൗഫീഖ് ഞങ്ങൾക്ക് തരണേ അല്ലാ. ഒരൊറ്റ രൂപ അള്ളാഹുവിന്റെ ഒരു മഖ്ലൂഖിന് കടം ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. ഒരാൾക്കും ഞങ്ങളുടെ ജനാസയോട് വെറുപ്പ് തോന്നല്ല അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ മുഖം കാണാൻ വരുന്ന ഒരാൾക്കും ഞങ്ങളോട് വെറുപ്പുണ്ടാകരുതല്ലാ. മുഅ്മിനീങ്ങളോടുള്ള സ്നേഹം തരണേ അല്ലാ. ഞങ്ങളുടെ കൽബിന് മുഅ്മിനീങ്ങൾക്ക് സ്നേഹം തരണേ അല്ലാ. പടച്ചവനെ, സ്വർഗീയ ലോകത്ത് ഈ മുഹിബ്ബീങ്ങളോടുകൂടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. സ്വർഗലോകത്ത് ഈ മഹാന്മാരുടെ കൂട്ടത്തിലായി അവരുടെ പിന്നിലായെങ്കിലും ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. الله حلال مراد حاصل ആകാൻ വേണ്ടി സംഭാവന ചെയ്തവരുണ്ട്. എന്താണോ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹുവേ. മിർഷാദ് എന്ന് പറയുന്ന പ്രവാസി സുഹൃത്തുണ്ട്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ഹാസിലാക്കി നൽകണേ അല്ലാ. എല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. പഠിച്ചവനെ, ലൈവിലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും, ദുആ വസ്തുയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണോ ഹലാലായ ഉദ്ദേശം ഹാസിലാക്കി നൽകണേ അല്ലാ. ഈ കൈകളെ വെറുതെ ആക്കല്ലേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. دعاتينا إن وصيته وآخر دعوانا الحمد لله. السلام عليكم. സദസ്സിന് നന്ദി അർപ്പിക്കാം.